ഇവിടെ വാഷ് ബേസിൻ പോലും ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്, എന്നിട്ട് വാങ്ങിയതാണ്. അപ്പൊ അത്രയും വില മതിക്കാൻ പറ്റാത്ത മച്ചുവിന്റെ റൂമിൽ ഗോൾഡ് ആദ്യം തന്നെ ഇതാ നമ്മുടെ ബഷീർക്കന്റെ വീട്. ഇതാ നമ്മുടെ ബാക്കിലുണ്ട്. പിന്നെ മൂപ്പർ പന്തലിലുള്ള ഫുഡ് മൊത്തം അടിച്ചു തിന്നിരിക്കുകയാണ്. നമ്മുടെ നിസാർ ബാബും നമ്മളെ കുഞ്ഞാപ്പുക്കി എല്ലാവരും കൂടി ചേർന്ന് മൊത്തം ഫുഡ് അടിച്ചിരിക്കുക. അതെ അതെ അതെ. നമ്മളെന്താ അറിയോ, നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലേറ്റ് ആയി പോയത് ഒന്നുകൊണ്ടല്ല, നമ്മൾ വിചാരിച്ച് ഇവരൊക്കെ കൂടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അതല്ല, പേടിയുണ്ട്. ഈ പേടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞ പേടിയുണ്ട്, ഭയണ്ട്. പല പല പരിപാടികൾക്കും പോയി ചരിത്രം ഉള്ളവരെ കൊണ്ട് എനിക്ക് ഇവിടെ പേടിയുണ്ട്. കാര്യം അതെന്താ പറഞ്ഞാല്, ഇവര് പോയിട്ട് ഞാൻ വിചാരിച്ച് ഇവര് തിന്നു കഴിഞ്ഞാ പോയിക്കോളുന്ന് പോയിട്ടില്ല. വീണ്ടും വീണ്ടും ഓരോന്ന് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ബഷീർക്ക ബഷീർക്ക അവിടെ തിന്നുമ്പോ എന്താറിയോ, നെഞ്ചത്ത് കൈ വെച്ചിട്ടാ തിന്നില്ല. കാര്യം എന്താ പറഞ്ഞാൽ, കൊടുത്തിട്ട് കൊടുത്തിട്ട് തീരുന്നില്ല. ഉമ്മാർ തിന്നോണ്ടിരിക്കുന്നത് അല്ല, നമ്മ നോക്കാം, നമ്മൊന്ന് അങ്ങോട്ട് പോയോക്കാം. എന്തായാലും നമുക്കുള്ള ചോദ്യമാണ്, വീട് കാണിച്ചു തരുന്നു പറഞ്ഞോ. ഒന്നുമില്ല, ഫുഡ് അല്ല, ഫുഡ് ഇമ്പോർട്ടന്റ് ആണ്, അത് വേണം. കാരണം ഇവന്മാർ വന്നതിനെ കൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഉണ്ടോ ഇല്ലേന്ന്. ഓക്കെ, അപ്പുറത്തല്ല. ആദ്യം നമുക്ക് ഫുഡിന്റെ സ്ഥലത്തേക്ക് പോവാം. സേബൊക്കെ ഉണ്ട്, എന്റെ ആൾക്കാർക്ക്, എന്റെ രാശിക്ക്, എന്റെ മറുവക്കും, എന്റെ കുറെ ആൾക്കാരുടെ സൗണ്ടൊക്കെ വണ്ടി അട്ടിനിരിച്ചിരിക്കുക. അപ്പൊ നമ്മള് ബഷീർ താത്ത ഫസ്റ്റ് തന്നെ നമ്മള് വെൽക്കം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. കൈ കാലങ്ങളൊന്ന് ശരിക്കും വേറൊരു കാര്യണ്ട്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാര്യമൊക്കെ നമ്മൾ ഒന്ന്, ബാക്കിൽ ഇതാ ഒരു സെറ്റ്, രണ്ട് സെറ്റ്, മൂന്ന് സെറ്റ് ഇരുന്ന ആൾക്കാരാണ് ഈ ബാക്കിലുള്ളത്. പല പല പരിപാടികൾക്കും പല പല പരിപാടികൾക്കും ഞാൻ പറഞ്ഞില്ല, പല പല നിങ്ങൾക്ക് അറിയാത്തൊരു സത്യമുണ്ട്, ഏത് പരിപാടിക്ക് വന്നാലും നിസാർ ബാബും ഒരാദ്യം വരും. ആദ്യത്തെ പന്തലിൽ ഇരിക്കും, പിന്നെയുള്ള എല്ലാ പന്തലിലും വരും. മതി, ഇപ്പൊ ടൈം കഴിഞ്ഞില്ലേ, പോയിക്കോളി. അല്ല, ഇവര് കൈക്കോട്ടെ. കാരണം എന്താ പറഞ്ഞാല്, ഇവിടെ കൊറേ എണ്ണം പിടിച്ചു മാറ്റാനുണ്ട്. ഞങ്ങൾ മച്ചുത്താത്തന്റെ വ്ലോഗൊക്കെ എടുക്കണ്ടേ? മറവാ സൈബ റെഡി ആയി നിന്നോ, അതാ എടുക്കണ്ട്. ഹലോ, ഡീസന്റ് ആണോ? ഡീസന്റ്. എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മളിതാ ബി ബി ഹൗസിന്റെ ഹൗസ് വാർമിങ്ങിന് വന്നിരിക്കുകയാണ്. മഷൂർ താത്ത, നമ്മൾ ആദ്യം തന്നെ ഫുഡ് ഇതാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എവിടെ പോയി കഴിഞ്ഞാലും ആ വീടിന്റെ ഐശ്വര്യം, ആ വീടിന്റെ ആ ഒരു രസം, ഭംഗിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് ആദ്യം ഫുഡ് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി പോകും. അതാണ് അതാണ് ആ വീട് കാണാനും ആ വീട്ടിന്റെ സ്റ്റെപ്പൊക്കെ കയറാനുള്ള എനർജി എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതെ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം മെനുവില് നോക്കാം. വരൂ, നോർമലായി ഇപ്പൊ നോർമലായോ? ഇപ്പൊ നോർമലായോ? നെഞ്ഞുണ്ട്, ഉറങ്ങുമ്പോഴും. നമുക്കിടതാ ബിരിയാണി എഴുതി. ബിരിയാണി അല്ലേ? ഓക്കെ, ബീഫ് ബിരിയാണി. ഓക്കെ, ആ എടാ കോൺസെൻട്രേഷൻ കളയണം. പോവല്ലേ, നിക്ക് നിക്ക്, ശരിക്കും പുറക്കാര് വേണം കേട്ടാ. മച്ചിർക്ക ഓർ ശ്രദ്ധിക്കണേ, ഇട്ടോട്ടെ. നിസാർ ബാബു ഒരു പീസ് കൂടെ.
റാഷിനോട് സ്നേഹമുള്ളവരുണ്ട്. അത് ആക്ച്വലി നമ്മൾ അങ്ങനെയാണ്, ഓനെ റെസ്പെക്ട് ആണ് ഇക്കാക്കനോട്. നീ വിചാരിച്ച ഞാൻ കഴിക്കാനാണ് കൊതിച്ചോണ്ടൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേ റാഷി ക്യാമറ കൂടെ. ബഷീർക്ക് ഇങ്ങക്ക് തെറ്റി. കാരണം എന്തറിയോ, ഞാൻ എന്റെ ഫാമിലിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തേക്കുന്ന ഇവരൊക്കെ എനിക്ക് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ ഞാനിത് ടേസ്റ്റ് നോക്കും. എന്നിട്ട് ഓക്കെ അല്ലേ, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓരോട് കഴിപ്പിക്കും. അതാണ് ഞാൻ തന്നെ എന്റെ ഒരു ഇതില് ത്യാഗമാണ്. എന്റെ ലൈഫ് ഞാനൊരു ത്യാഗമായിട്ട് പൊന്നാരെ മുത്ത് പൊന്നാര കുഞ്ഞാണ്. ഇത്തിരി ഒരു അച്ചാറ് ഇടട്ടെ. ഇനി റാഷിയ ഫുഡൊക്കെ കുഴപ്പമില്ല, ഫുഡൊക്കെ കുഴപ്പമില്ല. ഇനി നിങ്ങളൊക്കെ കഴിച്ചോളൂ, കുഴപ്പമില്ല. ഒരു മനുഷ്യ സുഹൃത്തുക്കളെ, ഞാൻ ഒരു തുള്ളി പോലും തിന്നിട്ടില്ല. രണ്ടാമത്തെ വട്ടാണ് ഞാൻ ആരോട് പ്രൂവ് ചെയ്യാം. സുഹാനത്ത് വേറൊരു കാര്യമൊക്കെ അറിയോ? അല്ല അല്ല ഇപ്പോഴും അല്ല ഇപ്പോഴും അതാ റോഷി പറയുമ്പോ എന്റെ വീഡിയോ ഉപ്പിന് വീഡിയോ മൈമൂൻ ആരാണ് മൈമൂൻ അതെ അതല്ല അതല്ല ഇനി വേറെ വഴിയില്ല, അങ്ങനെ പറയാൻ നടക്കുള്ളൂ. അതാണ് നിസാർ ബാബു. ഈ കണ്ടതാണ് അവിടുന്ന് പറയുന്നത് ഇല്ലേ, കക്ക ആരാണ് മൈമൂനാന്ന്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് മുമ്പ് എന്നോട് പറഞ്ഞേ, ആ സമയത്ത് എന്റെ അടുത്ത് ക്യാമറ ഇല്ലേ, ഇപ്പൊ ക്യാമറ ഉണ്ടത് ഈ എടുത്ത സമയത്ത് മുമ്പ് അറിയാതെ പറഞ്ഞതാ. ചോദിച്ച് ആരാ മൈമൂന വെച്ച്, മൈമൂനാന്റെ ഒക്കെ ഒരു കഥ ഉണ്ട് ചങ്ങായി, അതൊന്നും ഞങ്ങൾ പറയില്ല. മൈമൂനാനെ വിട്ടാണ്ട് കുഞ്ഞാനൊരു കളിക്കൂല. ആ അത് ഗേൾ ഫ്രണ്ട് ആവുന്നുണ്ട്. എന്റെ അടുത്ത് കുഞ്ഞാമ അറിഞ്ഞ് ചോദിക്കുന്നുണ്ട്, അല്ല ബഷീർ ഇത് മഷീന്റെ റൂം, അത് സുഹാനയുടെ റൂം. അപ്പൊ അത് അങ്ങനെ അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട്. ഞാൻ പെടക്കിടക്ക് ജസീനെ നോക്കണത് എന്തൊക്കെയോ ഉന്നപ്പച്ചിട്ട് നിക്കണ്ട. പൊന്നേര മാണിക്കല്ലേ ചോദിച്ചണ്ടേ, അതൊക്കെ ചോദിച്ചു ഞാൻ. അല്ല അതൊക്കെ പോട്ടെ, കൊടുത്താണോ എന്ത് നമ്മളെ ക്യാമറ? ഇതോ ഇത് എന്റെ ക്യാമറ ആണ്. എന്താ അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞത്? ആ കൂട്ടത്തിൽ നിന്നത്തിരി ചോറും കൂടി എടുത്തോ. കണ്ടോ അതേമാതിരി നമ്മൾ എടുത്തു കൊടുക്കണല്ലോ. സ്വന്തം കൈകൊണ്ട് നട്ട് പിടിപ്പിച്ചിട്ടുള്ള ഇന്നലെ രാത്രി ഏതോ പിള്ളേര് വലിച്ചു പറിച്ച് പുറത്തേക്ക്. അല്ലാതെ ഇത്രയും ക്യാമറകൾ ഉള്ളവരെ കൊണ്ട് അങ്ങനെ പറയണമെന്ന് നേരത്തെ പറഞ്ഞിനി. അപ്പൊ ഈ ഇവിടുത്തെ ഈ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഓരോ പുൽനാമ്പുകളും ബഷീർക്ക കയ്യോണ്ട് ഇങ്ങനെ നട്ടു പിടിപ്പിച്ചതാണ്. അങ്ങനെ പറയല്ലോ, ഇതൊക്കെ തന്നെ ഇതൊക്കെ ശരിക്ക് പുല്ല് കയ്യോണ്ട് നട്ടു പിടിപ്പിച്ചതാണ്. അപ്പൊ എനിവേസ് നമുക്ക് ഇനി വീടിന്റെ അകത്ത് കാണണം. മുകളിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇനി അകത്തേക്ക് കയറാം. അപ്പൊ നമ്മൾ എന്തായാലും ഇക്കന്റെ എന്താ പറയാ സ്വപ്ന വീട് അങ്ങനെയല്ലല്ലോ, കുറെ രണ്ട് വീടിന് വീടല്ലേ. ഇനിയും ചിലപ്പോ സ്വപ്ന വീടുകളൊക്കെ ഉണ്ടാവും. ഉണ്ടാവും അതെ, കൊല്ലത്തില് കൊല്ലത്തില് സ്വപ്ന വീടുകൾ ഇക്കല്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട് ദ പോയിന്റ്. ഇക്കെന്തായാലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വീട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റും നമ്മൾ കൊടുക്കണം. സോ
ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ വീട് ഓപ്പൺ ചെയ്യാം. സാധാരണ ഞാൻ ഈ ഒരു പരിപാടി നമ്മൾ ഈ സ്വാമിങ് സാധാരണക്കട പോലെ ഈ ക്യാഷ് ഈ ഗിഫ്റ്റ് ഇവക്ക സംഭവങ്ങളൊന്നും സ്വീകരിക്കുന്നതല്ല. പിന്നെ കൊണ്ടുവന്നവർക്ക് അവരെ മനസ്സ് വേദനിപ്പിക്കാണ്ടിരിക്കും. ഇത്രയും കോടികൾ ചെലവാക്കിട്ട് ഇത്രയും കോടികൾ ചെലവാക്കിയിട്ട് വാങ്ങിയതാണ്. അപ്പൊ അത്രയും വില മതിക്കാൻ പറ്റാത്ത അപ്പൊ ഇനി എന്താ ജീവിപ്പിക്കട്ടെ. ഇതാണ് നമ്മൾ മര്യാദയ്ക്ക് എന്തെങ്കിലും തന്നാല് അത് പൊട്ടിക്കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി. അവിടെ നിന്ന് നടന്ന് കയറിയവരെ ക്യാമറ വന്നിട്ട് തിരിച്ച് പറഞ്ഞവരെ തിരിച്ചല്ല കൂടെ നടത്തിച്ച് രണ്ടാമത് കയറി റൂം കാണിക്കാൻ. നമ്മള് പാവപ്പെട്ടവരായതുകൊണ്ട് 10 ക്യാമറമാൻ ആകെ ഒരു ക്യാമറമാൻ എന്താ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മള് പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് പുറത്തേക്കല്ല അതെ ആദ്യം തന്നെ നമുക്ക് കുറെ പ്ലേ ബട്ടണ് കാണാം. പിന്നെ ബഷീർക്കന്റെ കുറെ കുടുംബക്കാരുണ്ടാവും. പിന്നെ പിന്നെന്താണ് കുറെ സോഫ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ് വീടുണ്ടല്ലോ. അതാണ് എന്താ ചെയ്യാ, പൈസ കൂടിയാലും പ്രശ്നമാണ്. നമ്മളിതാ ആദ്യം തന്നെ ഹാളിലേക്ക് വരുമ്പോ ഇതില് അളമാറ വെച്ച് കൂട്ടണം. മഷൂരത്ത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി സ്വീകരിച്ചിട്ട് ഇവിടെ സന്തോഷപൂർവ്വം സ്വീകരിക്കാം. സന്തോഷത്തോടെ അതെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഓപ്പൺ ആക്കരുത്, ആയിട്ടില്ലോ. അപ്പൊ അതാ കണ്ടില്ലേ, നമ്മള് ഇക്കനെ വീട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ വിലപിടിപ്പുള്ള വൈരങ്ങളുടെ 50-53-54 ലക്ഷം റുപ്യ വരുന്ന ഒരു ടൈപ്പ് ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നേരെ ഇത് എവിടുന്നാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നല്ലേ. ഗോൾഡ് അല്ലേ, ഇതിന്റെ ഗ്യാപ്പില് ഗോൾഡ് ഉരുക്കി വഹിച്ചിരിക്കുകയാണ്. ഇത് കൊണ്ടുവന്നത് എവിടുന്നോ, സൗത്ത് ആഫ്രിക്ക എന്നോ കെനിയെന്ന് കൊണ്ടുവന്ന, ഡയറക്റ്റ് കൊണ്ടുവന്ന, അങ്ങനെ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന. പിന്നെ ഗോൾഡ് അതേപോലെ തന്നെ വേറൊന്നും കണ്ടതാ, ഇവിടുത്തെ ഭയങ്കര ഇക്കക്ക് കിട്ടുന്ന ഒരു പൈസ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വാഷ് ബേസിൻ പോലും ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അല്ല എന്റെ പൊന്ന് ആദ്യം ഈ കളിയാക്കതൊക്കെ അപ്പൊ നമ്മള് ഇതാണ് ഹാള്. പിന്നെ ഒരു ബെഡ്റൂം അല്ലേ, രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഫുള്ള് ബെഡ്റൂം ആണ്, ബെഡ്റൂം. ഇത് ഇതാ കിച്ചൺ. അപ്പൊ നമുക്ക് ഇവിടെ കിച്ചണിലേക്ക് വന്നിരിക്കണം. കിച്ചണിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ജിലേബി ഉണ്ട്. കുഞ്ഞാപ്പൊക്ക ഏത് പരിപാടിക്ക് പുള്ളിനെ വിളിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പുള്ളി അതൊക്കെ തപ്പും. പിന്നെ അതേപോലെ തന്നെ വർക്ക് ഏരിയ. അപ്പൊ ബഷീർക്ക നിങ്ങളെ ഹാളിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ, ഹാള് ഭയങ്കര രസമുണ്ട്. ഡൈനിങ് ഏരിയ ഓക്കെ. നമ്മള് നമ്മളെ രീതിക്ക് ഇത്തിരി വിദ്യാഭ്യാസം കുറഞ്ഞ് നമ്മളെ രീതിക്ക് പറഞ്ഞിരിക്കുന്നു. ഏഴാം ക്ലാസ്സിൽ ഞാൻ അപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ ഫ്രണ്ട് സാദിയ ഉണ്ട് ഇവിടെ. അത് ഈ ഉള്ളി കയറി നമ്മളെങ്ങനെ കാണാൻ. അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇക്കന്റെ ലൈറ്റില്ല കറന്റ് വരും. സുഹാനത്ത് നിങ്ങക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടി കൊറേ ബൾബൊക്കെ വെച്ചെന്നുണ്ടല്ലോ, വെട്ടം കിട്ടാൻ വേണ്ടിട്ടോ. ഇവിടെയാണ് സുഹാനത്തിന്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. തുറന്നോക്കട്ടെ, ഡമ്മിയാണ് ഇപ്പൊ മൊത്തം ഡമ്മിയാണ്. സുഹാനത്താ എന്താ നിങ്ങൾ കിടക്കുമ്പോ ഒരു റോയൽ ഫീൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ.
52 lakh റുപ്യന്റെ സാധനം ഡൈനിങ് ഹാളില് അതിന്റെ പകുതിന്റെ പകുതി വരും. ഇക്ക അതിന് എത്ര ഏകദേശം എത്ര ലക്ഷം റുപ്യ ഉണ്ടാവും? ഗൈസ് എന്തെങ്കിലും പ്രൊമോഷൻ വർക്ക് ഉണ്ടെങ്കിലേ അത് മുമ്പേ തന്നെ വിളിക്കണം. എന്താണ് ഉള്ളിയുടെ വില 30, 1 കിലോക്ക് 30 ആണെന്നുണ്ടെങ്കിൽ മറ്റേ 60-65 പറയും. ബഷീക്ക് അതിന് എത്ര ലക്ഷം റുപ്യ വരുന്നുണ്ട്? അത് ഏതാണ്ടൊരു ഏതാണ്ടൊരു ഒരു 6000. ഓ ഇത്ര കുറച്ചിട്ട്, ഇത്ര സിമ്പിളിസിറ്റി ഉള്ള ആളാ ആദ്യമായിട്ടാ കാണുന്നത്. അത്ര വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് കണ്ടുവാ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ എടുത്തു വെക്കണം അതിന്റെ കൂട്ടത്തില്. അപ്പൊ ഇനി നമുക്ക് പോളിലേക്ക് പോവാ. ഞങ്ങൾ വരണം, നിങ്ങൾ നിങ്ങളെത്താലോ ഇടില്ലേ. അപ്പൊ നമ്മളിതാ മുകളിലേക്ക് വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു റോയൽ ടച്ച്. ഇക്കന്റെ വീടിന്റെ എല്ലാത്തിനും ആ ഒരു ഉള്ളിലേക്ക് കയറുമ്പത്തിന്റെ ഒരു രാജകീയ പ്രൗഢി കിട്ടാനാണ് ഈ ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലേക്ക ഗോൾഡ് പുഷിയിട്ടില്ല. അതെ, എനിക്ക് തോന്നുന്നു അടുത്തത് ഇക്ക തുടങ്ങാൻ പോണ ഒരു ഗോൾഡ് ഇതാണ്. ഫിഷിന് മറ്റേ അക്വറിയത്തിൽ ഇട്ടിട്ട് വളർത്തു ഗോൾഡ്. കണ്ടില്ല ഇക്കന്റെ ആ ഒരു സിംപ്ലിസിറ്റി കാണാൻ പറ്റും ഇവിടെ. സിംപ്ലിസിറ്റിയാണ്. അതെ, കുറച്ച് ആർഭാട് ആയിക്കോട്ടെ ചേച്ചതാണ്. ഇക്കന്റെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഭയങ്കര സംഭവം ആയിക്കോട്ടെ ചേച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ്. പാവങ്ങളെ കളിയാക്കലൊക്കെ വാ. ഇനി വാ, ഇത് മക്കളുടെ റൂം. മശുവിന്റെ റൂം ഇത്. അതാ ഇത്തന്റെ റൂമിലുണ്ട്. ഇതാ ബൾബ് നല്ല മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാ റൂമിലും ഈ ഒരു സംഭവം ശരിക്കും നല്ലതല്ലേക്ക. പെണ്ണുങ്ങളുടെ റൂമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ ബൾബ്. അതായത് ഒരു ഇരുന്നതാകുമ്പോ അവർക്ക് എപ്പോഴും ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോ ഇങ്ങക്ക് ആ ഒരു പരിപാടിക്ക് ഇങ്ങ് പോകുമ്പോ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന പാർട്ട് എവിടെയാണ്? പെണ്ണുങ്ങളത് മേക്കപ്പ് ചെയ്യാൻ എഴുതി വാടി ഇറങ്ങടി ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് കുറെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇക്കാതാ ഈ സംഭവം അവർക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ വേണ്ടിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ റൂമൊക്കെ അടിപൊളിയാട്ടോ. അതാ ഒരു എന്താ പറയാ, ആ ഒരു ഡിസൈൻ ഭയങ്കര നല്ല രസമായിട്ടുണ്ട്. എല്ലാം അടിപൊളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഭയങ്കര വലിയ സംഭവമല്ല ഇള്ളതിക്ക വൃത്തിക്ക് നല്ല ഭംഗിയില് നല്ല രസത്തില് സംഭവമാക്കി ചെയ്തിട്ടുണ്ട്. അല്ല ചെയ്തിട്ടില്ല. അപ്പൊ ഡയമണ്ടും ഗോൾഡും മിക്സ് ചെയ്തിട്ടതാണ്. അപ്പൊ ഈ പുറത്ത് വെച്ചിട്ടുള്ളവൻ കണ്ടില്ല, ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഒരു കള്ളൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കാറില്ല. അവിടെ ഒക്കെ വെച്ചിരിക്കുന്നു. അത്ര ഇതിൽ നമുക്ക് മനസ്സിലാക്കാം സംഭവമാണ്. അത് കണ്ടില്ല. പിന്നെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത എന്തിനാന്ന് ഇപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലായി. വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സുഖത്തിന് അതൊന്നുമല്ല. ഈ റോഷനെ പോലുള്ള ബ്ലോഗർമാര് വരുമ്പോഴത്തേക്കും അതെ അതുകൊണ്ട് മണ്ണ് വെച്ചാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഇവർക്ക് നന്നായിട്ട് ഇവര് ചെയ്യുമ്പോഴും ഇതാവാതിരിക്കാൻ വേണ്ടിട്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ എന്തായാലും ഇക്കന്റെ വീട് ഇതാ നമ്മൾ ഈ കണ്ടതാണ് വീട്. ഇക്ക മോളുണ്ടോ? അളിയാ ഇതിന്റെ മേളിൽ ഇല്ല അളിയ. ഞാൻ ഒന്ന് പോയി നോക്കി കാര്യം. അല്ല കാര്യമുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള റൂമുണ്ട്. ദി കിഡ്സ് റൂം ആട്ടോ. അല്ലെ നമുക്ക് കണ്ടാ മനസ്സിലാവില്ല ആണ് തോന്നുന്നു. കിഡ്സ് റൂം ആണ്. വാ ഓക്കെ. അല്ല മോൾക്കുണ്ട്, മോൾക്ക് ഞമ്മള് കണ്ടോട്ട. എടാ ഇത് അന്റെ ചാനലാവുമ്പോ ഈ ആക്കി അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം നമുക്ക്. ഓപ്പൺ ചെയ്യാം. അതെ, മോസ്റ്റ് എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആണ്. അപ്പൊ കുഞ്ഞാ പോരി ഞമ്മൾ കുഞ്ഞാപ്പുക്കാന്നൊക്കെ.
അപ്പൊ എന്തായാലും നമ്മള് ബഷീക്കന്റെ വീട് കണ്ടില്ലേ, നമ്മള് ചെയ്തിരിക്കാണ്. അപ്പൊ അപ്പൊ എന്തായാലും ഈ വീട് ഒരു ഒരു ഏകദേശം ഒരു 10 കോടി വില മതിക്കുന്ന ഇത്രയും ഒരു എന്താ പറയാ, ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെയായിട്ടും ഇത്രയും ഒരു അടിപൊളി വീട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഗോൾഡ് കൊണ്ടാണ് അതിന്റെ കൂടുതലായിട്ടുള്ള സ്പേസും വരെ ഗോൾഡ് കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി വീട്, അടുത്ത കൊല്ലം അടുത്തൊരു പുതിയൊരു വീടിലേക്ക് ഉണ്ടാവും വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ കണ്ടിട്ടിരിക്കണം നിങ്ങളെ സമ്മതിക്കളോട്ട്, നിങ്ങൾക്കാണ് അവാർഡ് യൂട്യൂബിന്റെ വലിയ അവാർഡ്. കുഞ്ഞാൻ പാണ്ടിക്കാട്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.